നമസ്കാരം. തൃക്കാക്കരയിലെ നാണം കെട്ട തോൽവിക്ക് പിന്നാലെ പിണറായി സർക്കാരിന് തിരിച്ചടികൾ തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലെ തീർത്ഥപാദ മണ്ഡപവും അത് സ്ഥിതി ചെയ്യുന്ന 65 സെന്റ് സ്ഥലവും ഏറ്റെടുത്ത സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഒരു മാസത്തിനുള്ളിൽ പിടിച്ചെടുത്ത സ്ഥലവും തീർത്ഥപാദ മണ്ഡപവും ശ്രീ വിദ്യാധിരാജ സഭയ്ക്കും ട്രസ്റ്റിനും തിരിച്ചു നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 2020 ഫെബ്രുവരി 29 രാത്രിയാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവനുസരിച്ച് സർക്കാർ തീർത്ഥപാദ മണ്ഡപവും അതിനോടനുബന്ധിച്ചുള്ള 65 സെന്റ് സ്ഥലവും പിടിച്ചെടുത്തത്. കയ്യൂക്കിന്റെ ബലത്തിൽ ഒരു തീർത്ഥാടന കേന്ദ്രം പിടിച്ചെടുത്ത പിണറായി സർക്കാർ നടത്തിയത് മതസ്വാതന്ത്ര്യത്തിനു നേരെയുള്ള കടന്നുകയറ്റമായിരുന്നു. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉത്തരവിറക്കിയതിൻ്റെ അന്നു തന്നെ സർക്കാർ ബലമായി ഈ സ്ഥലവും മണ്ഡപവും പിടിച്ചെടുത്തിരുന്നു. മുൻപ് 2007ലും 2019ലും ഈ ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവിറക്കുകയും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോഴൊക്കെ തിരിച്ചടിയായിരുന്നു സർക്കാരിന് നേരിടേണ്ടി വന്നത്. ഈ ഉത്തരവ് പുറപ്പെടുവിച്ച സ്ഥലം പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഇടതുപക്ഷ സർക്കാരായിരുന്നു കേരളം ഭരിച്ചിരുന്നതും. പക്ഷേ ഈ രണ്ടു തവണയും വിദ്യാർത്ഥിരാജ സഭ കോടതിയെ സമീപിക്കുകയും അനുകൂല ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിരുന്നു. സർക്കാരിന് നൽകാനുള്ള മുഴുവൻ പണവും സഭ നൽകിയില്ലെന്നും ഈ ഭൂമി ഒരു ട്രസ്റ്റിന് കൈമാറിയെന്ന് ആരോപിച്ചും ഇത് ഭൂമി പതിച്ചു നൽകൽ വ്യവസ്ഥയുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് 2020ൽ സർക്കാർ ഉത്തരവിറക്കിയത്. അതേസമയം തുക ഒടുക്കിയിട്ടില്ലെന്ന വാദം തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞുമില്ല. ഇക്കാര്യം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സ്ഥലം നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനാണ് സഭയുടെ കീഴിൽ സൊസൈറ്റി സ്ഥാപിച്ചതെന്നും സൊസൈറ്റി നിലവിലില്ലെന്ന ആരോപണം ശരിയല്ലെന്നും സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധവും ഭൂമി ഏറ്റെടുക്കാൻ ഉന്നയിച്ച കാരണങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും വിലയിരുത്തിയ കോടതി മുമ്പ് രണ്ടു തവണ ഹൈക്കോടതി ഈ വിഷയം തീർപ്പാക്കിയപ്പോഴും സർക്കാർ അതിനെ നിയമപരമായി ചോദ്യം ചെയ്തില്ലെന്നും വ്യക്തമാക്കി. പഞ്ചിയൂർ വില്ലേജിൽ ഉൾപ്പെട്ട തീർത്ഥപാദ മണ്ഡപം 1976 ജൂൺ 9 വിദ്യാധിരാജ സഭയ്ക്ക് സർക്കാർ പതിച്ചു നൽകിയത്. നിശ്ചയിച്ച തുകയിൽ പകുതി കൈമാറിയതോടെ ഭൂമിയുടെ പട്ടയം സഭയ്ക്ക് നൽകി. പിന്നീട് തുകയുടെ ബാക്കി 1977ലും 1978ലും തുല്യ ഗഡുക്കളായി നൽകുകയായിരുന്നു. 1978 ജനുവരി 1 തീർത്ഥപാദ മണ്ഡപത്തിൽ ആദ്യമായി പൂജ നടത്തിയത്. പിന്നീട് ഇവിടെ സ്ഥിരമായി പൂജ നടത്തി വരികയായിരുന്നു. ഈ സ്ഥലത്ത് ചട്ടമ്പി സ്വാമി സ്മാരക സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടത്താനിരിക്കെയാണ് 2020ൽ ഭൂമി പിടിച്ചെടുത്തത്. ഹൈന്ദവരും ഹൈന്ദവാരാധനാലയങ്ങളും എന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണിലെ കരടായിരുന്നു. സുപ്രീം കോടതി ഉത്തരവിന്റെ മറപിടിച്ച് ശബരിമലയിൽ പിണറായി സർക്കാർ കാണിച്ചു കൂട്ടിയതെന്നും ഈ ജന്മം മറക്കാൻ ഒരു ഹൈന്ദവനും കഴിയില്ല. ഹൈന്ദവാരാധനാലയങ്ങൾ പിടിച്ചെടുക്കുന്നതിലൂടെ ക്ഷേത്രങ്ങളിൽ പോലും തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ RSSനെയും BJPയെയും തച്ചു തകർക്കാമെന്നും കമ്മ്യൂണിസ്റ്റ് മണ്ഡന്മാർ കണക്കുകൂട്ടുന്നു. ഹൈന്ദവ വിശ്വാസങ്ങളിലും ഹൈന്ദവ ആരാധനാലയങ്ങളിലും കൈകടത്തി RSSനെയും BJPയെയും ഒക്കെ തള്ളിപ്പുറത്താക്കി അവിടങ്ങളിലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന CPM ചായത്തിൽ മുങ്ങിയ കുറുക്കനാണെന്ന് പൊതുസമൂഹത്തിന് നന്നായി അറിയാം. എത്രയൊക്കെ മറച്ചു പിടിച്ചാലും അവരുടെയൊക്കെ ഹൈന്ദവ വിരുദ്ധത പുറത്തു ചാടും. ഓരോന്നോരോന്നായി പിടിച്ചെടുത്ത ഒടുവിൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇവരുടെ ലക്ഷ്യം. അതിന് കുടപിടിക്കാനായി മണ്ടന്മാരായ കുറെ ഹിന്ദു അന്തം കമ്മികളും. എന്തായാലും പിണറായി സർക്കാരിന്റെ പതനം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലവും ഹൈക്കോടതി ഉത്തരവുമൊക്കെ.